കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അംഗീകാരത്തോടെയുള്ള പുഴയോരം നിധി പ്രൈവറ്റ് ലിമിറ്റഡ് മുക്കം എന്ന ധനകാര്യ സ്ഥാപനം മുക്കം പി സി റോഡിലെ പർധയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യവസായി ലങ്കയിൽ സുബ്രഹ്മണ്യൻ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിലെ ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക വ്യാപാര സ്വാശ്രയ മേഖലകളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും സാമ്പത്തിക പുരോഗതി വരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുഴയോരം നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനം മുക്കം പി സി റോഡിലെ പരതയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അംഗീകാരത്തോടെയുള്ള പുഴയോരം നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ സാധാരണക്കാർ, കർഷകർ, വ്യാപാരികൾ തുടങ്ങി എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും ചുരുങ്ങിയ പലിശ നിരക്കിൽ സ്വർണ്ണ വായ്പ, ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ തുടങ്ങിയ വായ്പകളും ഉയർന്ന പലിശ നിരക്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയവയും ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. കോഓപ്പറേറ്റീവ് സിസ്റ്റം അല്ല, കമ്പനി നിയമപ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിലും ബാങ്കിങ് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ ഗോൾഡ് ലോണ്, മറ്റ് വിവിധ തരം ലോണുകൾ, ഡെപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, കൺകറന്റ് ഡെപ്പോസിറ്റ്, ഡെയിലി ഡെപ്പോസിറ്റ്, മന്ത്ലി ഡെപ്പോസിറ്റ്, ഇതെല്ലാം തന്നെ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിയമപ്രകാരം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന, നിയമപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. പുഴയോരം നിധി ലിമിറ്റഡിൻ്റെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായി ലങ്കയിൽ സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. ചടങ്ങിൽ മാടച്ചാൽ ക്ഷേത്രം മടയൻ ദിവാകരൻ, ബി പി റഷീദ്, എ പി മുരളീധരൻ, കൗൺസിലർമാരായ എം ടി വേണുഗോപാൽ, വിശ്വൻ നികുഞ്ചം, ഡിറ്റോ തോമസ്, അബ്ദു ചാലിയാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ബിസിനസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്ത.